എന്താ നീ ആലോചിക്കുന്നത്? ഏതൊരു സ്ത്രീ വന്ന് എന്റെ കയ്യിൽ നിന്ന് പായസം പിടിച്ച് വാങ്ങി കുടിച്ചു എന്ന് പറഞ്ഞ ആരും വിശ്വസിക്കില്ല. അതുപോലെ തന്നെ ആ ഭിക്ഷക്കാരിനെ പേടിപ്പിച്ചു എന്ന് പറഞ്ഞ അമ്മയ്ക്കത് ഭയങ്കര വിഷമവും. അല്ല, ചോദിച്ചതിനൊന്നും ഉത്തരം പറയാതെ ഇതിനെ മാത്രം നീ എന്താ ആലോചിക്കുന്നത്? പായസം അത് ഞാൻ കുടിച്ചമ്മേ. നീ കുടിച്ചു? ഭഗവാന് വേണ്ടി ഉണ്ടാക്കിയത് ഭിക്ഷക്കാരി എടുത്ത് കുടിച്ചു എന്ന് പറഞ്ഞ അമ്മ അത് അപശകുനാണെന്ന് വിചാരിച്ചാലോ? അതമ്മേ, എനിക്ക് വിശപ്പ് വന്നപ്പോ. നീ ഇപ്പൊ മുതലാണ് എന്നോട് നുണ പറയാൻ തുടങ്ങിയത് പഞ്ചമി. നീ നുണ പറയാറില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നുണ പറയുന്നത് തെറ്റാണെന്ന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാ നീ ഈ പരിഭ്രമിച്ച് നിൽക്കുന്നത്. ഭഗവാന് പൂജ ചെയ്യാതെ പച്ചവെള്ളം പോലും നീ കുടിക്കാറില്ല. അങ്ങനെയുള്ളപ്പോ പൂജ ചെയ്യാനുണ്ടാക്കിയ പായസം നീ കുടിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഞാൻ തന്നെയാ അത് കുടിച്ചത്. ഇങ്ങോട്ട് നോക്ക്, നീ പറയുന്നത് സത്യമാണെന്ന് ഒരു തവണ എന്റെ കണ്ണിൽ നോക്കി പറ. എന്ത് പറ്റിയെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഉണ്ടാക്കിയ പായസം നിന്റെ കൈതട്ടി താഴെ വീണു എന്ന് പറഞ്ഞാൽ ഞാൻ ദേഷ്യപ്പെടുമെന്ന് വിചാരിച്ചല്ലേ നീ എന്നോട് നുണ പറഞ്ഞത്? അമ്മേ, അത് വേണമെന്ന് വിചാരിച്ച് നീ അങ്ങനെ ചെയ്യില്ലല്ലോ. കൈതട്ടി നിലത്ത് വീണ പിന്നെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നീ ഇനി അത് ആലോചിച്ച് വിഷമിക്കണ്ട മോളെ. ദൈവം എന്നൊരു ശക്തി നമ്മൾ കൊടുക്കുന്ന പ്രസാദത്തെക്കാളും നമ്മുടെ വിശ്വാസവും ഭക്തിയും എത്രത്തോളം ഉണ്ടെന്ന് മാത്രമേ നോക്കുകയുള്ളൂ. മറ്റുള്ളവർ വിട്ടേക്കൂ, ഈ ഗ്രാമത്തിലെ ശിവഭക്തരിൽ നിന്നേക്കാളും വലിയൊരു ശിവഭക്തി ഇവിടെ വേറെയില്ല. ശിവഭഗവാനോട് നീ കാണിക്കുന്ന ഭക്തി ആയിരം നൈവേദ്യങ്ങൾക്ക് തുല്യമാണ് മോളെ. നമുക്ക് പോവാം. വാ വാ.